ഇതിപ്പോ നിൽക്കുന്നത് മൂന്നാറിലേക്ക് പോണ റൂട്ടാണ്. മഴക്കാലമായപ്പോൾ വെള്ളമൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. നല്ല മലയോര പ്രദേശമാണ്. മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴാണ് എല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞ് താഴത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ധാരാളം ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു മഴയുടെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പയ്യെ പുറപ്പെട്ടാണ്. മാമ്പലക്കണ്ടത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചാ വന്നത്. പക്ഷേ ഞങ്ങൾ പിന്നെ മൂന്നാറിലേക്ക് പോന്നു. ഇതാണ് മുളയരി എന്ന് പറഞ്ഞ സാധനം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ്. വാദസംബന്ധമായ കൈകാൽ വേദന, നടുവേദന, തളർച്ച, ശരീരക്ഷീണം, കണ്ണിന്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ഇത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക, പായസം ഉണ്ടാക്കുക. അപ്പൊ അതില് ഈ മുളയരി പായസം കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഈ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ്, 400 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ വില കാണുമ്പോൾ ഞെട്ടിപ്പോകും. പക്ഷെ ഈ സാധനം അങ്ങനെ കിട്ടൂല. വളരെ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് വേങ്ങയുടെ കാതലാണ്, കറവേങ്ങ എന്ന് പറയും. എത്ര കൂടിയ ഷുഗറും നമുക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാം. ഈ ഷുഗറിൻ്റെ ആ വേങ്ങാത്തടിയുടെ ഗ്ലാസ്സാണിത്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് 10 മണിക്കൂർ വെക്കുക. അതിനുശേഷം വെള്ളം ചെറിയ ചുമന്ന കളറായിട്ട് വരുമ്പോൾ എടുത്ത് കുടിക്കുക. ഈ മരത്തിൻ്റെ കറയാണ് ഔഷധം. നമുക്ക് എത്ര കൂടിയ ഷുഗർ നിയന്ത്രിക്കുക. ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഈ മരം കാണും. സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്താൽ ഒരു ജോലി മുടക്കില്ലാതെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. കറവേങ്ങ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു മരമാണ്. ഷുഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദത്തിലുള്ള ഒരു മരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലേക്കുള്ള യാത്ര എത്ര യാത്ര ചെയ്താലും മടുപ്പ് തോന്നാത്ത വളരെ രസകരമായ ഒരു സ്ഥലമാണ്. ഇനി ധാരാളം കടകളൊക്കെ വന്നുകൂടാ. ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ അതുപോലെ തന്നെ ട്രാവലറിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഇതുപോലെ മിക്കപ്പോഴും മൂന്നാറിൽ എൻ്റെ ഏകദേശം ചെറുപ്പം മുതലേ മൂന്നാറിലേക്ക് ഞങ്ങൾ കമ്പനി അടിച്ച് വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ സ്ഥലമൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. ഇന്നിപ്പോ വഴിയരികിൽ മുഴുവനും കടകളാണ്, ചുറ്റം പോലെ കടകളായി. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാല് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഒരു റിലാക്സിന് വേണ്ടി വരാൻ പറ്റുന്ന അടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ മൂന്നാർ, മാമലക്കണ്ടം, അതുപോലെ ഇടുക്കി, തേക്കടി, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട്. ചില മാലിന്യം, അതായത് ഈ ഭക്ഷണം ബസ്സിൽ തന്നെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഈ പേപ്പർ പ്ലേറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവര് കഴിച്ച് ഈ വേസ്റ്റൊക്കെ കൂടി ഈ ഭാഗത്ത് തന്നെ ഉപേക്ഷിക്കും. അതുപോലെ മദ്യപിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവര് കുപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആ കുപ്പിയോടെ വലിച്ചെറിയും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളുടെ ഈ മനോഹരമായ സ്ഥലത്തിനെ വികൃതമാക്കുന്നത് ശരിക്ക് നമ്മളൊക്കെ തന്നെയാണ്. സർക്കാർ അതിന് വലിയ മുൻഗണനയൊന്നും കൊടുക്കുന്നില്ല പ്രത്യേകിച്ച്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് ചെന്ന് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ അവിടുത്തെ ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ ഊട്ടിയിൽ പോയപ്പോ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോ ഒരു സെക്യൂരിറ്റി വേഗം വന്നു അടുത്തേക്ക്, ഇവിടെ ഒരു ഇതും ഇടരുത് കേട്ടോ എന്ന് പ്രത്യേക വാർണിംഗ് ആണ്. നമ്മളെ വണ്ടി വരെയും സെർച്ച് ചെയ്ത് അതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുവരെ അവരെ പിടിച്ചെടുക്കും. ഇവിടെ അതല്ല, ഇവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. പ്ലാസ്റ്റിക് കുപ്പി എവിടെ വേണമെങ്കിലും അറിയാം, വേസ്റ്റ് എവിടെ വേണമെങ്കിലും അറിയാം. പക്ഷെ ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദയനീയമായ കാഴ്ച കാണാറുണ്ട്. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഫ്രൂട്ട്സ് ആയാലും എന്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ വാങ്ങിച്ച കിറ്റിൽ തന്നെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് ഉപേക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ അതല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കളയും. അങ്ങനെ നമ്മളുടെ പ്രകൃതിയെ, ഇപ്പൊ ഈ വഴിയുടെ അരികൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ അരികെ ഇല്ലേ, പുല്ലൊക്കെ പിടിച്ച് നല്ല വൃത്തിയിൽ നിൽക്കണേ. പക്ഷെ അതിന്റെ സൈഡൊക്കെ നോക്കി കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. എല്ലാ സ്ഥലങ്ങളും അരികെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്ലാസ്റ്റിക്കിന്റെ കപ്പ്, പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ എന്ന് വേണ്ട, ഇങ്ങനെ
ഈ റോഡിന്റെ അരിക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൃത്തി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ റോഡ് അവിടെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ ഒന്നും ഒരു തരി അഴുക്ക് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ കടലാസ് കഷ്ണങ്ങള്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പാക്കറ്റുകള്. നമ്മൾ ആ പച്ചപ്പിലേക്ക് നോക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് വൈറ്റ് പേപ്പർ പ്ലേറ്റിന്റെ കളറൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ, എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റുമോ അത് നമ്മുടെ ആൾക്കാർക്ക് പറ്റും. അപ്പോ നമ്മൾ തന്നെ ആദ്യം ഒന്ന് വൃത്തിയാകണം, എങ്കിലാണ് നമ്മുടെ പ്രകൃതിയും വൃത്തിയാകുള്ളൂ. പ്രകൃതിയോട് ഭയങ്കര സ്നേഹം, പക്ഷെ ആ പ്രകൃതിയിലേക്ക് തന്നെയാണ് നമ്മൾ മാലിന്യങ്ങൾ തള്ളുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി വരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ വേസ്റ്റ് നിങ്ങളുടെ വാഹനത്തിൽ തന്നെ സൂക്ഷിക്കുകയും അത് ഉപേക്ഷിക്കേണ്ട സ്ഥലം കണ്ട് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ നമ്മൾക്ക് കാണാൻ വരുന്ന ആൾക്കാർക്ക് ആ സ്ഥലത്തെ കാണുമ്പോൾ വളരെ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ മുഴുവനും പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് പേപ്പർ എന്ന് കണ്ട ഇങ്ങനെ നമുക്ക് തന്നെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അതുപോലെ കുരങ്ങന്മാർ, കുരങ്ങുകളൊക്കെ ധാരാളം ഉണ്ട്. ഇതുങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരും. ഇങ്ങനെ കാണുന്ന സ്ഥലത്തേക്ക് ഇത് വലിച്ചെറിയുമ്പോൾ കുപ്പിയൊക്കെ പൊട്ടി അതുങ്ങളുടെ കാലൊക്കെ മുറിഞ്ഞ് അങ്ങനെ പലതും അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ഇത് അറിയുന്നില്ല. നമ്മൾ നമ്മളുടെ സുഖം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോണേന്ന്. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്ക് അവരുടേതായ പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കും. ഇപ്പൊ അരിക്കൊമ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വലിയ സമരവും ഇതുമൊക്കെ നടത്തുന്നുണ്ട്. എന്നതുപോലെ തന്നെ അവർ അരിക്കൊമ്പ് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഭക്ഷണം കിട്ടാൻ, വെള്ളം കിട്ടാൻ, അങ്ങനെ പലതരത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിയുന്ന നമ്മളൊക്കെ നമ്മുടെ മനുഷ്യരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. ആത്മീയത പ്രസംഗിച്ചാൽ പോരാ, ആത്മാവ് പരിശുദ്ധമായെങ്കിലാണ് നമ്മൾ ആ പറയുന്ന വാക്കിന് അർത്ഥമുള്ളൂ. അബദ്ധങ്ങളൊക്കെ പറ്റാത്ത ആരുമില്ല. അബദ്ധങ്ങള് ജീവിതത്തിൽ അത് മനുഷ്യർക്ക് പറ്റുമ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പ്രകൃതിയെ നമ്മൾ തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. മാംഗുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. സത്യത്തിൽ എവിടെ ചെന്നാലും ബംഗാളികൾ ഇല്ലാത്ത സ്ഥലമില്ലട്ടാ. എനിക്ക് തോന്നണേ ഇങ്ങനെ പോണെങ്കിൽ നമ്മുടെ കേരളം മൊത്തം ഈ ബംഗാളികൾ ഒന്ന് വ്യാപിച്ചിട്ട് ഈ ബംഗാളികൾ കേരളം പിടിച്ചെടുക്കുമെന്നൊരു സംശയമാണ്. കേരളത്തിലെ മുതലാളിമാരൊക്കെ ബംഗാളികളുടെ അടിമകളാവും. ഇതൊരു തമാശ പറഞ്ഞാണെങ്കിലും ഒരുപക്ഷെ നാളെ സീരിയസ് ആയിട്ട് ഇത് സംഭവിക്കാം. ആ അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മള് മാംഗുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ ആന വെള്ളം കുടിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. ചില വീഡിയോസുകളും കണ്ടിട്ടുണ്ട്. വളരെ യാദൃശ്യമായിട്ട് ആനയെ കണ്ടുമുട്ടിയവരൊക്കെ ഉണ്ട്. ആനേനെ കാണൽ എന്ന് പറഞ്ഞാൽ അതൊരു സുലഭമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂർ പൂരമൊക്കെ വന്നു കഴിഞ്ഞാൽ 10-11 ആനയൊക്കെ നിരന്നിരുന്നു. പക്ഷെ നമ്മള് കാട്ടിലൂടെ ഇങ്ങനെ വരുമ്പോൾ ആനേനെ കണ്ടാൽ അതൊരു വലിയ അതിശയമാണ്. എന്ത് സാധനത്തിനെയും നമ്മൾ മൃഗശാലയിൽ പോയി കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് തോന്നാറ്. ഒരു കൗതുകം മൃഗങ്ങളെ കാണണം. പക്ഷെ നമ്മളിങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു മൃഗത്തിനെ കണ്ടാൽ അത്ഭുതമായിട്ടു. അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ അതിശയം തന്നെയായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ നാട്ടില് പല ആനകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. വരിക്കൊമ്പനെ പോലെ, ചക്കക്കൊമ്പൻ, പിന്നെ പടയപ്പ, കുറെ പേരുകൾ ആൾക്കാർ എല്ലാത്തിനും ഇടുന്നുണ്ട്. അത് രസമാണ്. എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാർ വേഗം പേരിടും. കാറ്റിന് തന്നെ ഒരുപാട് പേരുകൾ വന്നിട്ട് ലാസ്റ്റ് വന്നത് ജോയിയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ ഏതോ പറയണല്ലോ, കാറ്റിനെപ്പോഴും ക്രിസ്ത്യൻ പേരുകളാണ് വരാറ്. അതെന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നല്ല ആൾതാമസമുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ് കുറച്ച് ഭാഗം. നമുക്ക് ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ കാണുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തൊക്കെ താമസിച്ചിരുന്നെങ്കിലൊക്കെ നന്നായിരുന്നേനെ. നല്ല കാറ്റും കുളിരും, പിന്നെ നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റാണ്. ഒരു പൊടിപടലം പോലും ഇല്ല. അപ്പൊ വളരെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നമ്മള് ആൾതാമസമൊക്കെ വിട്ട് ഇപ്പൊ ഒരു കാട്ടിന്റെ അകത്തേക്കാണ് കയറുന്നത്. കാടിങ്ങനെ രണ്ട് സൈഡ് ഇരട്ടായി തുടങ്ങി. നമ്മള് ശരിക്കും പറഞ്ഞ ഉച്ചക്ക് ഒരു ഭ്രാന്ത് മൂത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. മഴയൊക്കെ കണ്ടപ്പോ ഒരു രസകരമായിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് റിലാക്സ് ആകാൻ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോരാ. അപ്പൊ അങ്ങനെ പയ്യെ 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 ഓരോ സ്ഥലവും ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോകുന്നു.
മൂന്നാറ് പിന്നെ മനസ്സിൽ കണ്ടു. പക്ഷെ മൂന്നാറ് ചെല്ലുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഇപ്പൊ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനി മാങ്കുളത്ത് ചെല്ലുമ്പോ ആന തന്നെ കറുത്താണ് ഇരിക്കുന്നത്. ഇനി അന്തരീക്ഷം കൂടി കറുത്തു കഴിഞ്ഞാല് ലാസ്റ്റ് ആനേനെയും കാണൂല, നമുക്ക് നമ്മളെ തന്നെ കാണാനും പറ്റാത്ത അവസ്ഥയിലാകുമെന്നാണ് ഇപ്പൊ. എന്തായാലും മാങ്കുളം ഒന്ന് കണ്ടിട്ട് പോരാം, എന്നിട്ട് ഇവിടുന്ന് തിരിക്കാന്ന് വിചാരിച്ചേക്കണം. അങ്ങനെ മാങ്കുളത്തേക്ക് എത്തിയിട്ടാണ് മൊത്തം തേയിലത്തോട്ടും. മൂന്നാറ് പോയില്ലെങ്കിലും ആ ഒരു സങ്കടം തീർന്നു. മൂന്നാറ് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം കാരണം മൂന്നാറും തേയിലത്തോട്ടുള്ള ഇവിടെ മൊത്തം തേയിലാണ് കാണുന്നത്. ഉണ്ടാ നല്ല രസമുണ്ട്, മൊത്തം തേയിലത്തോട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല മഴ, ഇങ്ങനെ മഴയുടെ ലക്ഷണം മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കോട ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മൂന്നാറ് ചെന്ന ഒരു പ്രതീതി. മൂന്നാറിന്റെ ഒരു ഭാഗമാണ് മാങ്കുളമെങ്കിലും ഞാൻ തേയിലത്തോട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ രസമുണ്ട്, നല്ല മഴ, നല്ല മഞ്ഞ്. ഇങ്ങനത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്ത് കണ്ട കുറെ സിനിമകളൊക്കെ മനസ്സിൽ ഓർമ്മ വരും. ജനുവരി ഒരു ഓർമ്മ, താളവട്ടം, അതിലൊക്കെ ഇങ്ങനെ ആ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ സ്ഥലത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഇങ്ങനെ വളരെ ആഗ്രഹം പ്രകടിപ്പിക്കും. എന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരാനുള്ള എന്താ പറയാ ഒരു സ്വാതന്ത്ര്യം കിട്ടി. നമ്മളൊക്കെ വളർന്നു വരുന്നതായി നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീലഗിരി എന്ന് പറയുന്നൊരു സിനിമ. അതാണ് ആ സിനിമയില് എന്താ പറയാ ആ പ്രകൃതി ഭംഗി വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഐ വി ശശി സാർ. ഒരുപാട് സംവിധായകരുണ്ടെങ്കിലും ഈ ഐ വി ശശി സാറിന്റെ ഒരു ഫ്രെയിമും അല്ലാത്തതാണ് അത്. ആ ഒരു ടൈപ്പിൽ പടം കൊടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. ഒരുപാട് പേര് വലിയ അത്ഭുതങ്ങളിലൊക്കെ പടം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു ഫ്രെയിമാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു ക്യാമറ വില്യംസ് എന്ന് പറയുന്ന നല്ലൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്യാമറമാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം വെച്ചത്. ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഞങ്ങളുടെ ക്യാമറമാൻ അന്വേഷിച്ചു, മാസി എന്നാണ് അവന്റെ പേര്. അപ്പൊ അവനെ വിളിച്ചുകൊണ്ട് വന്ന് നല്ല രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്യാന്നൊക്കെ കരുതി അവനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി പകുതി എത്തി ആ വെള്ളച്ചാട്ടം വന്ന സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി നിർത്തി. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ബൈക്ക് വന്ന് അവിടെ നിന്ന് നോക്കുമ്പോ അതിന്റെ പുറകിൽ നിന്ന് ഇവനാണ് ഇറങ്ങി വന്നത്. അപ്പൊ ഞങ്ങളെക്കാട്ടിയും മുമ്പ് ക്യാമറമാൻ മൂന്നാറ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമറമാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടായി പോയി, കാരണം വേറൊരു സുഹൃത്തിന്റെ കൂടെയാണ് വന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എന്നാലും മാങ്കുളത്തിന്റെ ബോർഡ് കണ്ടെങ്കിലും ഈ മാങ്കുളത്തിന്റെ ഈ പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. ആന വെള്ളം കുടിക്കാൻ പോലെ നമ്മൾ തന്നെ വെള്ളം കുടിക്കേണ്ട വരുമോ എന്നാണ് ഇപ്പൊ സംശയം. എന്നിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ഇത് കൊടുങ്കാട്ടിലേക്കുള്ള വഴിയാണ്. മാങ്കുളത്ത് ആന വെള്ളം കുടിക്കുന്നത് കാണാനാ വന്ന, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കുടിച്ചു വേറെ ഒന്നുമല്ല, മൊത്തം ഇരുട്ടായി. ഇനി ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ കൂടി പോയാലാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് പരിപാടി ഇവിടെ വെച്ച് വൈകിട്ടാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു സ്ഥലവുമായിട്ട് പരിചയപ്പെടാം. താമസിയാതെ മാങ്കുളത്തേക്ക് വരുന്നതോ ഇല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനല് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക, എന്നാലാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. നല്ല നല്ല പ്രോഗ്രാമുകളായിട്ട് ഞങ്ങൾ തുടക്കമാണ്. നല്ല നല്ല പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഇനിയും വരും. വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരും.